കൊല്ലം സ്ട്രൈക്കാട് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സന്തോഷത്തിലേക്കാണ്. വഴിയരികിൽ കാത്തുനിന്ന് അവരുടെ മുമ്പിലേക്ക് ഇന്നലെ രാഷ്ട്രപതി എത്തി, അവർക്ക് മിഠായി നൽകി. അങ്ങനെ ആ സമ്മാനം ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് കുട്ടികളുള്ളത്. കൊല്ലത്ത് നിന്ന് മുഹമ്മദ് ഇമ്രാനുണ്ട്. ഇമ്രാൻ അവരുമായി സംസാരിച്ചു. അതിലേക്കാണ്, കഴിഞ്ഞ ദിവസം കൊല്ലം അമൃതപുരിയിലെത്തിയ രാഷ്ട്രപതി വാഹനം നിർത്തിയാണ് ഈ കുട്ടികൾക്കെല്ലാം തന്നെ ചോക്ലേറ്റ് നൽകിയിരുന്നത്. ഏതായാലും ഈ കുട്ടികളും അധ്യാപകരുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചറെ, നേരത്തെ വിചാരിച്ചിരുന്നോ ഇതേപോലെ രാഷ്ട്രപതിയുടെ വാഹനം നിർത്തി കുട്ടികളെ കാണും, സമ്മാനം നൽകുന്നു? ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ വിചാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം അത്രയ്ക്ക് രാഷ്ട്രത്തിൻ്റെ പ്രഥമ വനിത നമ്മുടെ സ്കൂളിൽ ഇറങ്ങുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അതുമല്ല ഒരു കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അതിനുള്ള നമ്മൾ നമ്മുടെ പ്രഥമ വനിത നമ്മളുടെ സ്കൂളിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ നമ്മൾക്ക് ദ്രൗപദിജിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു അവരെ സ്വീകരിക്കുന്ന ഒരു പ്ലക്കാർഡുകൾ പിടിപ്പിക്കുക, അതൊക്കെയായിരുന്നു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അത് കണ്ടുകൊണ്ടായിരിക്കണം, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കണ്ടുകൊണ്ടായിരിക്കണം. ദ്രൗപദിജി ഒരു ടീച്ചറായിരുന്നല്ലോ, കുട്ടികളുള്ള സ്നേഹം എപ്പോഴും മനസ്സിൽ കാണും. അതുകൊണ്ടായിരിക്കണം, ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ടൊരു പരിപാടി ആയിരുന്നില്ല. സാറാണ് വീഡിയോ എടുത്തത്, സാബു സാറ്. സാറിന് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിർത്തി നിർത്തി എന്നൊക്കെ പറഞ്ഞ ആ എക്സൈറ്റ്മെന്റ് ആണോ അതിനകത്ത് കണ്ടത്? തീർച്ചയായും. അപ്പം അങ്ങോട്ട് പോയപ്പം നമ്മൾ ഇതുപോലെ പ്ലക്കാർഡായിട്ട് നിന്നിരുന്നു. അപ്പം ആ വലിയ സ്പീഡിൽ അത് പോയത്, അപ്പം തിരിച്ച് അപ്പം പല കുട്ടികളും കണ്ടില്ല, കാരണം ഒരുപാട് കാറുകളുള്ളതുകൊണ്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു അശോക സ്തംഭമുള്ള കാറാണ് ഇനി നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ആ കാറാണെന്ന് പറഞ്ഞു. അപ്പം അത് സ്ലോ ചെയ്തപ്പം മാക്സിമം പ്രതീക്ഷ ക്ലാസ് കാത്ത് ഒരു ഹായ് പറയാമെന്നുള്ള, പക്ഷേ അത് നിർത്തിയപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ്. ഏതായാലും സമ്മാനം കിട്ടിയ കുട്ടികൾ കൂടെ ഉണ്ടല്ലോ, എന്ത് ചോക്ലേറ്റൊക്കെ കിട്ടിയല്ലോ, എന്താ തോന്നിയ രാഷ്ട്രപതിയെ കണ്ടപ്പോൾ? ഭയങ്കര സന്തോഷം തോന്നി രാഷ്ട്രപതിയെ കണ്ടപ്പോൾ. രാഷ്ട്രപതി തന്ന ചോക്ലേറ്റ് നല്ല സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതില് അവള് പറഞ്ഞ എന്താണെന്നറിയോ, രാഷ്ട്രപതി തന്ന ചോക്ലേറ്റ് തിന്നാനോ സാറേ? അതാ അത് ഷോക്കേസ് വെക്കാൻ പറ്റത്തില്ല, എന്തായാലും കേടൊന്നു. ഇപ്പൊ സൂക്ഷിച്ചു വെച്ചേക്കുവാണോ അത് കാരണം? ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രൈക്കാട് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും വിശേഷങ്ങൾ. അതായത് വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് രാഷ്ട്രപതിയെ കാണാൻ കഴിഞ്ഞതിലും ഒപ്പം തന്നെ സമ്മാനങ്ങൾ കിട്ടിയതിലും. കൊല്ലത്ത് നിന്നും മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.